കർമാനുസിലേക്ക് സ്വാഗതം. വാളയാർ കേസിലെ പ്രതികളുടെ രാഷ്ട്രീയത്തെ ചൊല്ലിയുള്ള വിവാദം ചൂടുപിടിക്കുമ്പോൾ പ്രതികൾ CPM പ്രവർത്തകരെന്നുള്ളതിന്റെ തെളിവുകൾ പുറത്ത്. പ്രതികൾക്ക് CPM ബന്ധമുണ്ടെന്ന് പെൺകുട്ടികളുടെ അമ്മ ഉൾപ്പെടെ വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെ പ്രതികൾക്ക് CPM അടുത്ത ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന ചിത്രങ്ങൾ പുറത്തുവന്നു. സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ ചിത്രങ്ങൾ പ്രചരിക്കുന്നതോടെ പ്രതിരോധത്തിലായിരിക്കുകയാണ് CPM നേതൃത്വം. വാളയാർ പീഡനക്കേസിലെ പ്രതികൾക്ക് CPM ബന്ധമില്ലെന്ന് നേതാക്കൾ വാദിച്ചതിന് തൊട്ടു പിന്നാലെയാണ് നേതൃത്വത്തെ വെട്ടിലാക്കിക്കൊണ്ട് പ്രതികൾ CPM അനുഭാവികളാണെന്ന് തെളിയിക്കുന്ന ചിത്രങ്ങൾ പുറത്തുവന്നിരിക്കുന്നത്. പ്രതികൾ ഇടതുമുന്നണി പ്രവർത്തകരാണെന്ന് പെൺകുട്ടികളുടെ അമ്മ തുടക്കം മുതൽ തന്നെ പറഞ്ഞിരുന്നു. പാർട്ടിയിൽ ആരൊക്കെയായിട്ടാണ് പ്രതികൾക്ക് ബന്ധമുള്ളതെന്നറിയില്ലെന്നും എന്നാൽ രാഷ്ട്രീയ സ്വാധീനമാണ് പ്രതികൾ രക്ഷപ്പെടാൻ കാരണമെന്നും ഇവർ വ്യക്തമാക്കിയിരുന്നു. അപ്പീലിലോ പോലീസ് അന്വേഷണത്തിലോ വിശ്വാസമില്ലെന്ന് ആവർത്തിച്ച പെൺകുട്ടികളുടെ അമ്മ LDF ബന്ധമാണ് ഇവരെ രക്ഷപ്പെടാൻ സഹായിച്ചതെന്ന് ആരോപിക്കുന്നു. അതിനുള്ള കൂടുതൽ തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. വാളയാർ പീഡനക്കേസിൽ പ്രതികൾ രക്ഷപ്പെടാൻ കാരണം പ്രോസിക്യൂഷന്റെ ജാഗ്രത കുറവാണെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് സർക്കാർ. കേസിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്തെ വീഴ്ച അന്വേഷിക്കണമെന്ന് പറഞ്ഞ നിയമമന്ത്രി AK ബാലൻ അപ്പീൽ നൽകാനുള്ള നടപടി തുടങ്ങിയതായി അറിയിച്ചു. പ്രോസിക്യൂഷന്റെ വീഴ്ച ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും പോലീസ് അന്വേഷണത്തിലെ വീഴ്ച DIG അന്വേഷിക്കണമെന്ന് മന്ത്രി പറഞ്ഞു. അതേസമയം പോലീസിനാണോ പ്രോസിക്യൂഷനാണോ വീഴ്ച പറ്റിയതെന്ന് അന്വേഷിക്കണമെന്നാണ് CPM ജില്ലാ കമ്മിറ്റിയുടെ പക്ഷം. സർക്കാരിന് വേണ്ടി വാദിച്ച സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ജാഗ്രത കുറവ് പോലീസ് പലതവണ ചൂണ്ടിക്കാണിച്ചിരുന്നു. പ്രമാദമായ കേസായതിനാൽ പ്രത്യേക പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്ന് അന്വേഷണ സംഘം സർക്കാരിനോട് ആവശ്യപ്പെട്ടെങ്കിലും അംഗീകരിച്ചിരുന്നില്ല. എന്നാൽ പ്രതികൾ CPM അനുഭാവികളായതോടെ എല്ലാം പ്രോസിക്യൂഷന്റെ തലയിൽ കെട്ടിവച്ച് തടിതപ്പാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് ആരോപണം ഉയരുന്നു. CPM നേതൃത്വത്തിന്റെ അറിവോടെ പോലീസ് നടത്തിയ കളികളാണ് പ്രതികൾ രക്ഷപ്പെടാനുള്ള കാരണമെന്നും വാദങ്ങൾ ഉയരുന്നു. വാളയാർ കേസിൽ ഇടതുപക്ഷത്തെ വരിഞ്ഞു മുറുക്കുകയാണ് പ്രതിപക്ഷം. നിയമസഭയിൽ പ്രതിപക്ഷം സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉന്നയിക്കുന്നത്. CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് പ്രതിപക്ഷം. സർക്കാരിനെതിരെ വനിതാ കമ്മീഷനും രൂക്ഷ വിമർശനം ഉന്നയിച്ചു. എന്തായാലും വാളയാർ കേസിൽ CPM നേതൃത്വത്തിന്റെ വാദങ്ങളെല്ലാം പൊളിഞ്ഞതോടെ വെട്ടിലായിരിക്കുകയാണ് സർക്കാർ. പ്രതികൾക്ക് പാർട്ടിയുമായുള്ള ബന്ധമാണ് പോക്സോ കേസിൽ ഉൾപ്പെട്ടിട്ടും പ്രതികൾ പുഷ്പം പോലെ പുറത്തു വരാൻ സഹായിച്ചതെന്ന് ആക്ഷേപം ഉയർന്നിരുന്നു. പോലീസിന്റെ അനാസ്ഥയായിരുന്നു കേസിൽ നിന്നും പ്രതികൾ ഊരിപ്പോരാനുള്ള പ്രധാന കാരണം. കേസന്വേഷണത്തിന്റെ തുടക്കം മുതൽ പ്രതികളെ സംരക്ഷിക്കാനുള്ള നിലപാടാണ് പോലീസ് സ്വീകരിച്ചത്. കേസന്വേഷണത്തിൽ തുടക്കം മുതൽ പോലീസിന്റെ അലംഭാവം വലിയ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു. പ്രതികളെ സംരക്ഷിക്കാനുള്ള നീക്കമാണ് പോലീസ് നടത്തിയതെന്നും ആരോപണം വന്നു. പോലീസ് തെളിവുകൾ നശിപ്പിച്ചെന്നും ആക്ഷേപം വന്നു. രണ്ടു കേസുകളിലായി ആത്മഹത്യാ പ്രേരണ കുറ്റം, പോക്സോ വകുപ്പുകൾ എന്നിവയാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരുന്നത്. എന്നാൽ കൃത്യമായ തെളിവുകൾ കണ്ടെത്തുന്നതിൽ പോലീസിന് വീഴ്ച സംഭവിച്ചിരുന്നു. പോക്സോ കേസ് ചുമത്തിയിട്ടുപോലും പഴുതടച്ചുള്ള അന്വേഷണം നടത്തുന്നതിൽ പോലീസ് പരാജയപ്പെടുകയായിരുന്നു. രണ്ട് പെൺകുട്ടികളും പീഡനത്തിനിരയായതായി കണ്ടെത്തിയിരുന്നു. എന്നിട്ടും പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തെന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. ആദ്യ മരണത്തിൽ കേസെടുക്കാൻ അലംഭാവം കാണിച്ചതിനെ തുടർന്ന് വാളയാർ SIA സ്ഥലം മാറ്റിയിരുന്നു. കോടതി കുറ്റവിമുക്തനാക്കിയ പ്രതി പ്രദീപ് കുമാറിന് വേണ്ടി ഹാജരായ അഭിഭാഷകനെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാനാക്കിയതും വലിയ വിവാദത്തിന് ഇടയാക്കിയിരുന്നു. ചെയർമാനായ ശേഷവും കേസിൽ ഇടപെട്ടുവെന്നും ആരോപണം ഉയർന്നിരുന്നു. കേസന്വേഷണത്തിൽ ഒത്തുകളി നടന്നിട്ടുണ്ടെന്നും പെൺകുട്ടികളുടെ അമ്മ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും വാളയാർ കേസിൽ വെള്ളം കുടിക്കുകയാണ് സർക്കാരും CPM നേതൃത്വവും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.